പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് കേരള ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ എത്തിയത്. കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കൊപ്പം നിന്ന് ഒരു പദ്ധതിയെയും കേരള സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെയും തകർക്കുന്ന നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുന്ന പ്രതിപക്ഷ നിലപാടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് കെ എൻ ബാലഗോപാൽ രംഗത്തെത്തിയത്. നാടിൻ്റെ വികസനത്തിന് ഉതകുന്ന ഏത് പദ്ധതി വന്നാലും ഉടൻ തന്നെ എതിർക്കുന്ന ശൈലി പ്രതിപക്ഷം മാറ്റിവെക്കണമെന്നാണ് കെ എൻ ബാലഗോപാൽ അടക്കമുള്ളവരുടെ സർക്കാർ മന്ത്രിമാരുടെ അടക്കം ആവശ്യം. സർക്കാരിൻ്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾ നാടിൻ്റെ മുഴുവൻ നന്മയ്ക്കായി വരുമ്പോൾ യാതൊരുവിധ മാനദണ്ഡമോ എന്താണ് ആ പദ്ധതിയെന്നോ പോലും നോക്കാതെയാണ് പലതരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ പ്രതിപക്ഷം ചില മാധ്യമങ്ങളുമായി ചേർന്ന് നടത്തുന്നത്. അവസാനമായി ഇന്ന് കെ എൻ ബാലഗോപാൽ വലിയ തോതിൽ പ്രതിഷേധം ഉയർന്നതിന് കാരണമായി മാറിയത് വി ഡി സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ അംഗങ്ങൾ ജീവാനന്ദം പദ്ധതിക്കെതിരെ ശക്തമായ ഭാഷയിൽ രംഗത്ത് വന്നതിനെ തുടർന്നാണ്. യഥാർത്ഥ വസ്തുത പോലും മനസ്സിലാക്കാതെയാണ് ഇത്തരം പദ്ധതികൾക്കെതിരെ ഉറഞ്ഞു തുള്ളുന്നതെന്ന് കെ എൻ ബാലഗോപാൽ കൂട്ടിച്ചേർത്തു. ഇത് വലിയ തോതിൽ പ്രതിപക്ഷത്തിന് ആയുധമാക്കി മാറ്റാനുള്ള ഒരു ശ്രമമായിരുന്നു ജീവാനന്ദം പദ്ധതി എന്നുള്ളത്. സർക്കാർ ജീവനക്കാർക്കും സഹകരണ മേഖലയിലുള്ളവർക്കും പൊതു മേഖലയിലുള്ളവർക്കും ആനുകൂല്യം ലഭിക്കുന്ന പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ഇൻഷുറൻസ് വകുപ്പാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ധനവകുപ്പല്ല ഇങ്ങനൊരു പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ ഇൻഷുറൻസ് വകുപ്പാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പദ്ധതിയിൽ ഇഷ്ടമുള്ളവർക്ക് ചേരാം, ഇഷ്ടമില്ലാത്തവർക്ക് ചേരാതിരിക്കാം. ഇതിനൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ആദ്യമേ തന്നെ എതിർപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഇത് പഠിക്കുന്നതിനായി ഒരു വിദഗ്ധ സമിതിയെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ഈ സമിതി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുന്നതേയുള്ളൂ. അതിനു മുൻപേ തന്നെ തോക്കിനുള്ളിൽ കയറി വെടിവെക്കുന്ന നിലപാടാണ് ഇപ്പോൾ പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. യാതൊരുവിധ മാനദണ്ഡവുമില്ലാതെ കൃത്യമായ രീതിയിൽ പഠനം നടത്താതെ ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നത് ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും. നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കൂട്ടായി തന്നെ അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം വരും. ഇതെല്ലാം കൂടി കണ്ടുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് ബന്ധപ്പെട്ട പ്രതിപക്ഷം നീങ്ങുവാൻ. അതല്ലാതെ ആരെങ്കിലും തൊടുത്തുവിടുന്ന അമ്പിലെ കല്ലായി മാറേണ്ടവരല്ല പ്രതിപക്ഷം. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ, ചില പ്രത്യേക നോമിനികളുടെ സഹായത്തോടെ പ്രതിപക്ഷം ഇതിനെല്ലാം കുടപിടിക്കുന്നതും അതിനുവേണ്ടി നിയമസഭയിൽ ഉറഞ്ഞുതുള്ളതുമാണ് കാണുന്നത്. യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഇനിയും വിശദീകരിക്കാൻ ബന്ധപ്പെട്ടവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതിനിടയിലാണ് ഭരണകക്ഷിയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ. നിയമസഭയിൽ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ അത് കേവലം ഭരണകക്ഷിയെ മാത്രമല്ല, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയുമാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഏതൊരു പദ്ധതി വന്നാലും തകർക്കാനുള്ള പ്രതിപക്ഷത്തിൻ്റെ ഇത്തരം ശ്രമങ്ങളെ തികഞ്ഞ കുബുദ്ധിയായി മാത്രമേ കാണാൻ സാധിക്കൂ. രാഷ്ട്രീയ താല്പര്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് കഴിഞ്ഞ എൽ ഡി എഫ് ഭരണത്തിന് മുമ്പ് യു ഡി എഫ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ എതിർത്തിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഇവിടെ നടന്ന വികസന പ്രവർത്തനങ്ങളിൽ പ്രതിപക്ഷത്തോട് ഭരണപക്ഷത്തോട് ഒപ്പം നിൽക്കാനാണ് പ്രതിപക്ഷം കൂടുതലും ശ്രമിച്ചത്. തെറ്റുണ്ടെങ്കിൽ തിരുത്തണം, ആരും അതിന് എതിരല്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് എന്താണ്? വെറുതെ നടന്ന് ഇരുട്ടിൽ നിന്നും വെടിപൊട്ടിക്കുന്ന അവസ്ഥയാണ്. ഇത്തരത്തിൽ നടക്കുന്നവർക്കെതിരെയാണ് കേരളത്തെ തകർക്കാൻ നടക്കുന്ന ലോബിയുടെ ഭാഗമാണ് ഇവർ എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ലാതെ വരുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ കൽങ്കുഷമായ സാഹചര്യങ്ങളാണ് നിയമസഭയിൽ ഉണ്ടാകാൻ പോകുന്നതെന്നുള്ള സൂചനയാണ് പ്രതിപക്ഷം നൽകുന്നത്. എന്നാൽ എല്ലാ കാലത്തെയും പോലെ തന്നെ ഉയർത്തുന്ന ആരോപണങ്ങളെല്ലാം ഉണ്ടയില്ലാ വെടികളായി മാറുന്ന കാഴ്ചയാണ് നാം കണ്ടുവരുന്നത്.